പട്ടി ചന്തയ്ക്ക് പോണതുപോലെ പോയിട്ട് വന്ന് കിടക്കുമ്പോ പട്ടിയുടെ സ്വപ്നം കാണൂ. പോതള്ളേ, എന്റെ കർത്താവേ, ആ നല്ല മനുഷ്യൻ ഇവരെ സഹിക്കണേന് അങ്ങേർക്ക് ഓസ്കാർ കൊടുക്കണം. ഓസ്കാർ നീ ആരാടി തിലോത്തമയാ? കണ്ടാലും മതി, പട്ടി വെള്ളം കുടിക്കത്തില്ല. എന്തോ ദേ ഇപ്പൊ കൊണ്ടുവരാം. പോണ പോക്ക് കണ്ടില്ലേ, സിനിമാ നടി ശ്രീവിദ്യ എന്നാ വിചാരം. ഈ പോയവരുടെയാണ് ഈ വീട്. ഇവളിവിടെ ഓസി താമസിക്കുന്ന റോസി അനാഥയാണെങ്കിലും അതിന്റെ അഹങ്കാരം തീരെയില്ല. പക്ഷെ ആള് നല്ല ഡാൻസറാണ്. ആ ഡാൻസ് അല്ല, ക്ലബ് ഡാൻസ്. സിസ്റ്റർ മേരി ഏഞ്ചലീന, ഗുഡ് മോർണിംഗ്. ഹലോ, I'm Sister Susan. It's time to wake up. രാവിലെ 5 മണി ആകാറായി. 5 മണിയോ? Yeah. Oh. Go. No, no. നോക്കു, സൂര്യൻ ഉദിച്ചു. It's a wonderful day. Would you like some coffee? Go. No. Get up fast. Lazy girl. Can't help it. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇന്നും നമ്മുടെ ഒത്തുകൂടൽ വളരെ ചെറുതായതുപോലെ എത്രയോ പകലുകൾ കടന്നു പോകുന്നു. ജനങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം എവിടെ? ആളുകൾക്ക് അവരുടെ സ്വന്തം അയൽക്കാരുടെ മുഖം കണ്ടാൽ അറിയാമോ? എല്ലാവരും തിരക്കിലാണ്. തമ്മിൽ കണ്ടാൽ പോലും തിരിച്ചറിയാനാവാത്ത വിധം തിരക്ക്. ഏതായാലും ഇന്നിവിടെ എത്തിയിരിക്കുന്ന വിശ്വാസികളെ നമുക്ക് സന്തോഷിപ്പിക്കാം. മുറിവിന്റെ മിഴിനീരിൽ കുതിരുമ്പോഴും മുറിയാതെ കാക്കണേ നീ. കാര്യം ശരിയാ, നാടകനടനൊക്കെ ആയിരുന്നു, ഇപ്പോൾ ഈ ഹോളോ ബ്രിക്സിന്റെ പണിയാ. കൊള്ളാം, നല്ല ബിസിനസ്സാ, ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ഒട്ടും വൈകാതെ ഒരു നടനാകാൻ പറ്റും. കഴിവുണ്ട്? ഈ സിനിമയിലും സീരിയലിലും കയറാതെ എന്താണ് നാടകത്തിലേക്ക് വരാമെന്ന് വെച്ച്? തൽക്കാലം വേറൊന്നും വർണ്ണിക്കാതിരിക്കുന്നതാണ് ബുദ്ധി. നാടകമാണ് എനിക്കിഷ്ടം ചെറുപ്പം മുതലേ, പിന്നെ അഭിനയം പഠിക്കാനും. ഓ, അഭിനയക്കളരി. ഞാനിപ്പോ മുമ്പത്തെ പോലെ നാടകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ പ്രസാദിനെ എനിക്കറിയാം, അവന്റെ ആളാവുമ്പോ എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ. ആ, താനൊരു പണി ചെയ്യ്,
താമരക്കുന്ന് കമ്മ്യൂണിറ്റി ഹാളിൽ പുതിയൊരു നാടകത്തിൻ്റെ റിഹേഴ്സൽ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞേക്കാം, താൻ അവിടെ പോയി ആ റിഹേഴ്സലൊക്കെ ഒന്ന് കണ്ടുപഠിക്കേ. പിന്നെ കൂടി ചെന്ന് അഭിനയിക്കാനൊന്നും നോക്കരുത്. ആദ്യം സംവിധായകൻ്റെ മുമ്പിൽ നല്ലൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കിയെടുക്കണം. അതിൻ്റെ ബുദ്ധിയും വിവേകവും ഉപയോഗിക്കണം. മനസ്സിലായല്ലോ? മനസ്സിലായി. അതെനിക്കുണ്ട്. തിരക്ക് പിടിക്കുകയേ ചെയ്യരുത്. നിനക്കായി ഒരു സമയം വരുമ്പോൾ നിന്റെ കഴിവ് ഉപയോഗിക്കണം. എന്തേ, അതായിരിക്കും നിന്റെ തുടക്കം. അപ്പൊ ഞാൻ പോയി രണ്ട് കട്ട അടിക്കട്ടെ. ഓർഡർ ഉണ്ടേ? ഓക്കെ. ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരാണ് ഞാൻ. എന്റെ ശരീരത്തിലെ ഓരോ മുറിവുകളും രോദനങ്ങളാണ് ഞാൻ തിരിച്ചറിയുന്നു. ഞാൻ തൽക്കാലം കീഴടങ്ങുന്നു. മരണത്തിന്റെ മുൻപിൽ, മരണത്തിന്റെ മുൻപിൽ മാത്രം. ആ മതി മതി മതി, പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട്, അത് പിന്നോക്കാം. എങ്ങനെയാ ഇപ്പൊ ഒരു ക്യാരക്ടർ ഒക്കെ ചെയ്യാൻ പറ്റുമോ? നല്ല ചെക്കനാ, നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് റോള് കൊടുക്കാൻ വരുന്നല്ലേ. ഇനിയൊക്കെ ഉണ്ട്, പക്ഷെ ഒരു ബുൾഷിറ്റ് ആണെന്നൊരു സംശയമുണ്ട്. അത് അവന്റെ ഷേപ്പ് കൊണ്ടാ. നീ താനിതുവരെ നാടകത്തിന് പേരിട്ടില്ലല്ലോ. ഒരു പേര് വന്നു, ചുവന്ന സൂര്യൻ. കുഴപ്പമില്ല, പക്ഷെ പഴയ ഒരു കാറ്റടിക്കുന്നു. ഈ നാടകത്തിന്റെ ഒരു പേര് നിർദ്ദേശിക്കുന്നവർക്ക് അടുത്ത നാടകത്തിൽ ഒരു റോൾ സമ്മാനം. ഞാനൊരു പേര് പറയാം, ജ്വാല. അതെന്റെ പഴയ നാടക. കുറച്ചൊരു വിപ്ലവമൊക്കെ വേണ്ടേ? വേണം വേണം, ഒരു ചോരത്തുടിപ്പൊക്കെ വേണം. കണ്ണീരിൻ തോണിയിൽ തുഴയുന്നൊരേകനായി ഞാൻ ആശ്വാസ സൗരഭം. സാറേ, എന്താ? ഞാനൊരു പേര് പറയട്ടെ? ഒരു ചോരത്തുടിപ്പുള്ള പേരല്ലേ വേണ്ടേ? ആ പറ. രക്തം ചിന്തിയ ചോര. അതൊന്നും പോരെ മോനെ, അല്പ കാനമൊക്കെ വേണ്ടേ. എന്നാ വേറൊരെണ്ണം പറയട്ടെ. ചോരയിൽ കുതിർന്ന പാറ. മൂപ്പരെന്തെങ്ങനെ? നീ ഇങ്ങോട്ട് വന്നേ, ഇനി നീ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നാ മതി. അയാളുടെ ചൂടൊന്ന് ആറട്ടെ. ആ പേര് നല്ലല്ലേ ഏട്ടാ. ആ ഒന്നും പറ്റത്തില്ലടാ, നീ അതിനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട. ഇനി കാറ്റിലാടുന്ന ചോരത്തുള്ളികൾ എന്നുള്ള പേരെങ്ങനെ ഉണ്ട്? ആ പറ്റോ? എപ്പോഴാ എഴുന്നേറ്റത്? ഉറങ്ങിയിട്ട് വേണ്ട എഴുന്നേക്കാൻ. ശരീരം മുഴുവനും ഭയങ്കര വേദന. എനിക്കാണ് കൈയും കാലം ഒന്നും അനക്കാൻ വയ്യ, നടക്കാനും വയ്യ. ഒരു തരിപ്പ് പോലാ. ആ അവിടെ വൈദ്യർക്ക് എന്താ വിശേഷം? ആർക്കറിയാ, എന്റെ മുതുകിനൊരു പിടുത്തം പോലെ. ഇപ്പോഴെങ്ങാണ് ഇറങ്ങുവോ? തുറന്നു വന്നാ മതിയായിരുന്നു. കാശൊക്കെ പിന്നെ തരാം. അവിടെ ആളകത്തുണ്ടോ? ഉണ്ട്, രാവിലത്തെ നടത്തം കഴിഞ്ഞിപ്പോ വന്നതേ ഉള്ളു. ഓ തീരെ വയ്യ. ആദ്യ അച്ചായി പറ്റുള്ളൂ, സൂക്ഷിച്ച് കൊണ്ടുവരാ. എന്നാ പതുക്കെ, മനുഷ്യന്റെ അവസ്ഥ കുറച്ച് വൈകിയും തോന്നൂല്ലേ. ഇരിക്കാണല്ലോ. കുടിക്കൂടെ ഒന്നുകൂടെ.
പതുക്കെ പതുക്കെ. വാസു, പെറ്റ തള്ളക്ക് പോലും ഇത്രയും കട്ടി കൊഴിച്ചു കൊടുക്കരുത്. ശാപം കിട്ടൂടാ. ശാപം കിട്ടിയാലും അച്ഛാന് മോശം കിട്ടിയല്ലോ.